ഏരൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഇന്നലെ രാവിലെ ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാല മഹോത്സവത്തോടെയാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. തെക്കൻ കേരളത്തിലെ ഏറെ പ്രശസ്തമായ ഏരൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞവും എല്ലാ ദിവസവും അന്നദാനവും നടത്തും. കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള തൃക്കോയിക്കൽ പൂരം ഉത്സവ സമാപന ദിവസമായ മെയ് 11 ക്ഷേത്ര കോമ്പൗണ്ടിൽ നടക്കും. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കോയിക്കൽ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ തിരു ഉത്സവം ഇന്നലെ പൊങ്കാലയോടുകൂടി സമാരംഭം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് താഴവൺ മഠത്തിൽ രാജീവര് തന്ത്ര് കൊടി ഉയർത്തുന്നതോടൊപ്പം 10 നീണ്ടു നിൽക്കുന്ന ഉത്സവം ആരംഭിക്കുക. സപ്താഹം, അതോടൊപ്പം തന്നെ ഫെസ്റ്റ്, അതോടൊപ്പം തന്നെ നിരവധിയായ സ്റ്റേജ് പ്രോഗ്രാമുകൾ അടക്കം ഉത്സവത്തിന് മാറ്റുകൂട്ടുകയാണ്. എല്ലാ ദിവസവും അന്നദാനം ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായി നടന്നിരിക്കുകയാണ്. അതുകൂടാതെ കേരളത്തിലെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പൂരം ഇത്തവണ 11 തൃക്കോയിക്കൽ പൂരത്തിന് വലിയ ജനക്കൂട്ടത്തെ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഉത്സവത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെയും മഹിമ വിളിച്ചോതുന്ന തരത്തിലുള്ള കൃത്യമായ പരിപാടികളാണ് കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കാളികളാകണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വളരെ ചരിത്ര പ്രാധാന്യമുള്ളതും പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന നരസിംഹസ്വാമി ക്ഷേത്രം തെക്കൻ കേരളത്തിലെ ക്ഷേത്രമാണിത്. ഇന്നലെ ഇവിടുത്തെ പ്രധാന വഴിപാടായ പാൽപ്പായസ പൊങ്കാല ഭക്തജനങ്ങൾ നേർച്ചയായി സമർപ്പിക്കുന്ന പൊങ്കാലയിട്ടുകൊണ്ടാണ് ഉത്സവാഘോഷ പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നു മുതൽ സപ്താഹം, 7 നീണ്ടു നിൽക്കുന്ന സപ്താഹം ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് ഉത്സവത്തിന്, 10 ഉത്സവത്തിന് സമാരംഭം കുറിച്ചുകൊണ്ടുള്ള തൃക്കൊടിയേറ്റ് ഇന്ന് വൈകിട്ട് തന്ത്രി മുഖ്യൻ്റെ കാർമ്മികത്വത്തിൽ നടക്കുകയാണ്. അതുപോലെ തന്നെ വൈകിട്ട് അതുൽ നറുകര മഞ്ചേരി മലപ്പുറത്തു നിന്നുള്ള സോളോ ഫോക്സിൻ്റെ നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും ഉണ്ട്. അത് കഴിഞ്ഞ് 9 വലിയ പൂരം, തൃക്കോയിക്കൽ പൂരം, നമ്മൾ കഴിഞ്ഞ വർഷം ആണ് പൂരം എന്നുള്ള നിലയിൽ ആരംഭിച്ചത്. ഇപ്രാവശ്യം കേരളത്തിലെ പേരുകേട്ട തലയെടുപ്പുള്ള മംഗലാംകുന്ന് അയ്യപ്പൻ, മൗട്ടത്ത് രാജേന്ദ്രൻ, ഗുരുവായൂർ ബാലകൃഷ്ണൻ അടക്കം 12 ഗജവീരന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള തൃക്കോയിക്കൽ പൂരം എന്നുള്ള നിലയിലാണ് പൂരം നടക്കുന്നത്. അന്നേ ദിവസം തന്നെ റോബിൻ റിച്ചാർഡിൻ്റെ DJ ഫ്യൂഷൻ ഷോ, അതുപോലെ തന്നെ വിവിധ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഒക്കെയായിട്ടാണ് ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. 10 അന്നദാനവും ഒക്കെയുണ്ട്. അതുപോലെ തന്നെ 8 ഉത്സവത്തിന് ഉത്സവ ബലി. ഇങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടിയാണ് ഉത്സവാഘോഷ പരിപാടികൾ ഈ വർഷം നടത്തുന്നത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉത്സവ കമ്മിറ്റിയും ഉപദേശക സമിതിയും എല്ലാം ചെയ്തിട്ടുണ്ട്. ആ നിലയിലാണ് ഉത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. റിപ്പോർട്ടർ സജി അഞ്ചൽ. ഈ ചിരി അവളിലെ അവളുടെ വിശ്വാസമാണിത്. ഈ പൂർണ്ണത അവളുടെ സന്തോഷത്തിന്റെയാണ്, അവളുടെ തിരഞ്ഞെടുപ്പുകളുടെയാണ്. ഡോണൈസ് ദ ടെക്സ് അഞ്ചൽ കൊല്ലം.